ഇതാണ് ക്ഷീരകർഷകൻ ശ്രീ രാമചന്ദ്രൻ നായരുടെ വീട്. വീടും പരിസരവും എട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും പശുവിൻ്റെയും ആടിൻ്റെയും ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ റേഡിയോ സംഗീതവും രാവിലെ എത്ര മണിക്ക് റേഡിയോ എത്ര മണിക്ക് ഓഫാക്കും? എത്ര മണിയാണ് ഫുൾ ടൈം? പ്രായം 71. അങ്ങോട്ട് പോയിരുന്ന സംസാരിക്കും. ചെല്ല അവിടെ പോയിരുന്നോ? പോയിരിക്കെ ഇവിടെ നിൽക്കുന്നത് ഒരു പശു എത്ര തവണ ഒരു വിധം ആരോഗ്യത്തോടെ പാല് കിട്ടത്തക്ക രീതിയിൽ എത്ര തവണ പ്രസവം? ഈ ഇടയ്ക്ക് എനിക്കൊരു പശു രണ്ടര വർഷം കറങ്ങുമായിരുന്നു. ഒരു പ്രസവത്തിൽ രണ്ടര വർഷം കറന്ന പശുവാണ്. പക്ഷെ ഈ ഇടയ്ക്ക് വീണുപോയിരുന്നു. അത് പ്രസവം ഒരു 7 പ്രസവം വരെ വീണുപോയി. അതിന് അവസാനം പിന്നെ കൊടുക്കലാണ് ചെയ്തത്. അപ്പം ഇവിടെ നിൽക്കുന്നത് ആ പശു ഇപ്പം പ്രസവം കൂടുതലായത് പശുവാണ്. പ്രസവം കൂടുതലായിരുന്നു. അപ്പം ഈ വയറ് വരുക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെളിയിൽ, അല്ലെങ്കിൽ ഞാൻ പശുവിനെ വെളിയിറക്കില്ല. വയറ് വരുക്കുണ്ട്. അപ്പോൾ ഒത്തിരി ഒന്ന് അവിടെ കിടന്നൊന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഈ കൊറോണ സമയമായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഈ കൊറോണ? നമുക്ക് വളരെ എളുപ്പമല്ലേ, കാരണം ഒരിടത്ത് പോകാൻ വേണ്ട, ഇതിൻ്റെ പുറക്കെ കിടന്നാൽ മതിയല്ലോ. ചാണകത്തിൻ്റെ കാര്യം, എനിക്കൊരു വളക്കുഴി ഉണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് ചാണകം കിട്ടുന്നത്. ഞാൻ ഈ മഴയില്ലെങ്കിൽ പ്രശ്നമല്ലേ, മഴയില്ലെങ്കിൽ ഞാൻ ഉണക്കിത്തോ ചാക്ക് അഴുക്ക് ദിവസവും ചാണകം പോവും. ഒരു ചാക്കിന് 150 രൂപ വെച്ച് കൊടുക്കും. ഈ കോവിഡ് സമയത്തേ ഇപ്പോൾ ചന്തകളെ എനിക്കറിയാമെന്നുള്ള അടുത്ത് പരിചയമുള്ള ഒരു 20-24 വർഷമുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവര് പാല് കളയേണ്ടി തന്നെ വന്നു അവർക്ക്. കാരണം ഈ വന്നു പോയി തൊട്ടടുത്ത വീട്ടുകാർ വരെ വാങ്ങിക്കാൻ മടിച്ച ഒരു സമയം, അങ്ങനെ ഒരു സമയം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എത്ര പേരെ മതിയാക്കി, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 5-6 പശു ഉണ്ടായിരുന്നു കറവാക്കി. ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. സൊസൈറ്റി കൊണ്ടുപോകുന്നു. മനുഷ്യങ്ങ് പോയാൽ ഈ പാല് കൊണ്ട് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ അവള് ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ പിണ്ണാക്ക്
വാങ്ങിച്ചുകൊണ്ട് വരും, പാല് കൊണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ജോലി തന്നെ അവളെ കൊണ്ട് കൂടുതൽ ഉള്ളത്. എല്ലാം അടുപ്പിച്ച് തരും. ബാക്കി തൊഴുത്ത് വൃത്തിയാക്കലെല്ലാം എല്ലാം ദിനചര്യകളൊന്നും അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് രാവിലെ 5 മണി കഴിയും. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ്. അത് ഞാൻ കൊച്ചിലേ ജോലി ചെയ്യും, ചെറുതിലേ ജോലി ചെയ്യും, തടാകത്തിൽ തെറ്റിപ്പിക്കും. ചെറുതിലേ ഞാൻ ജോലി ഞാൻ എനിക്ക് തരാമ. വേണ്ട വേണ്ട, അവിടെ അവിടെ ശരിക്കും മരങ്ങൾ പോയി, പ്ലാവും അതൊക്കെ പട്ടുപോയി. ഇത് അവിടെ തന്നെ ഒരു നല്ലൊരു വലിയ പ്ലാവാണ്, നല്ല തണൽ കൂടെ വരുന്നുണ്ടായിരുന്നു, എല്ലാം പോയി. ഈ വെള്ളം അത്രയും ഞാൻ നട്ടിരുന്നാണ്. വൈകിട്ടാണെങ്കിൽ ഈ കോഴി തുറന്നു, കോഴി തുറന്നപ്പോൾ എല്ലാം നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. പിന്നെ ഞാൻ ഇപ്പം തൊടൂല, ഇവിടെ ഒക്കെ വേറുണ്ടായിരുന്നു, വിറകട്ടിരുന്നു. ഞാൻ വൈകിട്ട് ഒരു 1 മണിക്കൂർ തുറന്നു. ഞാൻ ഒരു 10-200 കവർ മലക്കറി നട്ടിരുന്നു, മലക്കറി ആയിട്ടും. അപ്പൊ ഇതും അതും കൂടെ എനിക്കിപ്പോ പറ്റാതെ വന്നു. ഇപ്പൊ കാലിന്റെ മുട്ട് വരുന്നു, അതുകൊണ്ട് അതങ്ങ് മതിയായി. പച്ചക്കറി, വെള്ളം ഒഴിക്കണം, ഇതെല്ലാം ജോലി. രാവിലെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല തീറ്റി കൊടുക്കും, തീറ്റി കൊടുക്കണം, പുല്ല് കൊടുക്കും. വെളിയിലെല്ലാം നമ്മൾ വരടുത്തത് കൃഷിയൊന്നുമില്ല, കത്തിരി ഒത്തിരി ഉണ്ട്, അതൊക്കെ പോയി, അതൊക്കെ കോഴി ഒന്നും അതിന്റെ ഒരേ സമയം പല കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞു. കുട്ടിക്കുട്ടിന്നെ കുടിച്ചത് നമുക്കിവിടെ വേറെ ശരിയാണ്. അതും അവസാനം കൊടുത്തു, കൊടുത്തിട്ട് വീണ്ടും ഇപ്പൊ ഒരു അഞ്ചാറ് വാങ്ങാനാണ്. അനുഭവത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ, ഇത്രയും കൃഷി ചെയ്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ ആരെ ആശ്രയിക്കണ്ട, സന്തോഷം കിട്ടും. നമുക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം, എന്റെ കൂടെ നടക്കുമ്പോഴേ ഇവരെപ്പോഴും എന്നോട് പറയും, എന്റെ പിറകെ എന്നെ എപ്പോഴും നടക്കണമെന്ന്. നമുക്ക് നല്ല സന്തോഷം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും, അവിടെ കസേരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ആട്ടുകുട്ടികൾ വന്ന് രണ്ട് രക്ഷത്തായിട്ടിരിക്കും, ഇങ്ങനെ ഫ്രണ്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് വന്നിരിക്കും. ചിലപ്പോ പുറത്തൂടെ കയറും, 10-25 ആടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. വളരെ കൊടുത്തിട്ട് പിന്നെ കുറെ ആള് വെറുതെ കൃഷി കണ്ടുപോലും. ഗ്രാമപ്രദേശത്തെ മുമ്പിലുള്ള കുട്ടികളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. കത്തിരിയിലോട്ടൊക്കെ പോയ ഒന്നും കാണുന്നുണ്ട്. നടക്കാനൊന്നും വയ്യ, ജോലി ചെയ്തോണ്ട് ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്നെ തീർന്നു. Yeah.
ഈ പയറുത്തൊക്കെ നിങ്ങൾക്ക് ഊണിഞ്ഞാട്ട് കൊണ്ടുവരേണ്ടി വരെ സ്കൂളിൽ പോയി. ഞാൻ അവന്റെ കൂടെ അയച്ചു.